ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കോഫി ക്രീം അല്ലെങ്കിൽ ഒരു കോഫി സിറം എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോഫി സിറം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ അറിയണ്ടേ? നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോഫി സിറം. നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും സ്കിന്നിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറിയിട്ട് സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആൻഡ് ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണിത്. അപ്പോൾ കോഫിയിൽ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നല്ല കോഫി സിറം വീട്ടിൽ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടും ഒക്കെ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മിസ്സാവാതെ കാണാൻ പറ്റൂ. കോഫി സിറം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കോഫി പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രൂവിൻ്റെ 2 രൂപയുടെ സാഷയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും തന്നെ മതി. ഒരുപാട് കോഫി പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. 1 സ്പൂണോളം കോഫി പൗഡർ മതി. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം. ഇനി നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. അതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ നല്ലതായിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെറും വെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത്, നല്ല ചൂടുള്ള തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കോഫിയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്ത ശേഷം നമുക്ക് എങ്ങനെയാണ് സിറം ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് സിറം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാനിപ്പോൾ ലീഫ് ആൻഡ് റീലീഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ അലോവേര ജെല്ല് വേണമെങ്കിലും എടുക്കാം. പക്ഷേ വീട്ടിലുള്ളത് എടുക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം സിറമൊക്കെ നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസത്തെ യൂസിനേ പറ്റുള്ളൂ. പക്ഷേ റിസൾട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കൽ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങളിതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുക. നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതാണെങ്കിൽ വീട്ടിലുള്ള കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുക. ഇനി ചിലർക്ക് വീട്ടിലുള്ള കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുന്ന സമയത്ത് പിമ്പിൾസൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളവർക്ക് ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണോളം അലോവേര ജെല്ല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1-5 മിനിറ്റോളം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമ്മുടെ അലോവേര ജെല്ല് അതുമായിട്ട് നന്നായിട്ട് മിക്സ് ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു കട്ടകട്ട പോലെ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് ഈ ഒരു അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും നല്ലൊരു മോയ്സ്ചറൈസിങ് തരാനും അതുപോലെ തന്നെ സ്കിന്നിലെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നല്ല ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അലോവേര ജെല്ല് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സിറത്തിൻ്റെ കൺസിസ്റ്റൻസി കിട്ടണമെങ്കിലും ഇങ്ങനെ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ കോഫിയും അതുപോലെ തന്നെ നമ്മുടെ അലോവേര ജെല്ലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1-5 മിനിറ്റോളം തന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു കോഫി സിറം നിങ്ങൾ രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത്. രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യും. പുതിയ സ്കിൻ സെൽസ് ഉണ്ടായി വരാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കണ്ണിന് ചുറ്റും കറുത്ത പാടുകളുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിറമാണിത്. അപ്പോൾ നിങ്ങൾക്ക് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറിക്കിട്ടാനും ഈ ഒരു സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ചിലവർക്ക് പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ടാവും, അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനും സ്കിന്ന് പഴയ രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് വരാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഫി സിറം യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു കോഫി സിറം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് മുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ടോണറൊക്കെ യൂസ് ചെയ്യുക. നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിനുശേഷം കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സിറം ഇതുപോലെ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മുഖത്ത് മാത്രമല്ല കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലും കഴുത്തിലൊക്കെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജും കൂടി ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ചും നിങ്ങളുടെ കണ്ണിൻ്റെ ഭാഗത്ത് നല്ലൊരു മസാജും കൂടി ചെയ്ത് കൊടുക്കുക. എന്നാൽ ആ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ പെട്ടെന്ന് മാറിക്കിട്ട് കണ്ണ് കുറച്ചും കൂടെ ഒരു എനർജറ്റിക് ആയിട്ട് തോന്നുന്നതാണ്.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അപ്പസ് ചെയ്തിട്ട് നല്ലൊരു മസാജ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ അങ്ങനെ തന്നെ വെക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാം. പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രം കഴുകി കളയുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു മണിക്കൂർ വെച്ച ശേഷം കൈ കഴുകി വന്നിരിക്കുകയാണ്. അപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത്. അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് നൈറ്റ് ഫുള്ളായിട്ട് തന്നെ മുഖത്ത് വെച്ചിരിക്കുക. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രം കഴുകി കളഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾക്ക് കടലമാവൊക്കെ വെച്ചിട്ട് കഴുകി കളയാം. ഒറ്റ യൂസ് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുകയും ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും മറക്കാതെ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.